technical analysis, fundamental analysis, global market, and much more. Welcome to the post-market show by Milliondots Edu. Very good evening, everyone. രണ്ട് ദിവസം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മാർക്കറ്റായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത് അല്ലേ. പക്ഷേ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഇന്ന് ഈ വീക്കെൻഡ് അവസാനം ഒരു ബെയറിഷ് മാർക്കറ്റിൽ ഏകദേശം 1.27 നഷ്ടത്തിലാണ് നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. മോർണിംഗിൽ നമുക്ക് ഏഷ്യൻ മാർക്കറ്റിനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റും സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോയി നോക്കാം. വെൽക്കം ടു ദ പോസ്റ്റ് മാർക്കറ്റ് ഷോ. മോർണിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ എ അനാലിസിസും അതേപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും എസ് ടി എസ് നിഫ്റ്റിയും എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചു ഉണ്ടായിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിലും. സോ ആ രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞ ലെവൽ ഉണ്ടായിരുന്നു 17,240 എന്ന് പറഞ്ഞ ലെവൽ. ഏകദേശം ആ ഒരു ലെവലിലായിരുന്നു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 17,200 വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഒരു കൺസോൾഡേഷൻ ആയിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു റിക്കവറി പ്രതീക്ഷ നമുക്ക് നിഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ 17,300 വരെയൊക്കെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 17,300 വരെ മൂവ് ചെയ്തതിന് ശേഷം ഒരു 1 hour 2 hour വരെയൊക്കെ നമുക്ക് വീണ്ടും കൺസോൾഡേഷൻ ആയിരുന്നു മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നതായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഏകദേശം 1.27% ഡൗണിലാണ് നിഫ്റ്റിന്ന് അവസാനിച്ചത്. എന്തായിരിക്കും ഈ ഒരു രീതിയിലുള്ള പെട്ടെന്നുള്ള താഴ്ചയ്ക്ക് ഒരു റിക്കവറി തന്നതിന് ശേഷം വളരെ പെട്ടെന്നായിരുന്നു നിഫ്റ്റി താഴോട്ട് പോയത്. സോ ആ ഒരു താഴ്ചയ്ക്കുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരുന്നു FIIs കാര്യം, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും കാര്യം അല്ലേ. നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഇന്നലെ മാർക്കറ്റിൽ വളരെ ചെറിയൊരു വിൽപ്പന മാത്രമായിരുന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. ഏകദേശം 700 crore rupees സെല്ലിംഗ് മാത്രമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മളൊരു ഒരു ശുഭപ്രതീക്ഷ മാറിയായിരുന്നു അതിനെ കണ്ടത്. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് ഏകദേശം 2,500 crore rupees ഷെയർസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് സെല്ല് ചെയ്തു. ആ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കാം മാർക്കറ്റിനെ വളരെ പെട്ടെന്ന് താഴോട്ടേക്ക് നയിച്ചത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമുക്കൊരു ശുഭപ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു, കാരണം ഏകദേശം 12,000 crore ഷെയർസ് എല്ലാം വിറ്റതിന് ശേഷം ഇന്നലെ മാർക്കറ്റിൽ വളരെ ചെറിയൊരു വിൽപ്പന മാത്രമായിരുന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വളരെ ക്വിക്കായിട്ടായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു, ഒരു പ്രതീക്ഷ ഇല്ലാതെയായിരുന്നു ഈ രീതിയിലുള്ളൊരു സെല്ലിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്തത്. സോ ആ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് താഴത്തേക്ക് കുതിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ടായിരുന്നു നമുക്ക് തന്നത്. നിഫ്റ്റി എങ്ങനെയാണോ മൂവ് ചെയ്തത് ആ രീതിയിൽ തന്നെയായിരുന്നു മോർണിംഗ് ടൈം മൂവ് ചെയ്തത്. ദെൻ നിഫ്റ്റിയിൽ നമുക്കൊരു റിക്കവറി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു ഗ്യാപ്പ് ഡൗൺ സ്റ്റാർട്ട് തന്നതിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കൺസോൾഡേഷൻ ലെവൽ ഉണ്ടായിരുന്നു ഇന്നലെ, ലൈക്ക് 2 days മുന്നേയുള്ള ഒരു കൺസോൾഡേഷൻ ലെവൽ ഉണ്ടായിരുന്നു 36,500 അതേപോലെ തന്നെ 36,100 എന്ന് പറയുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ, ഒരു കൺസോൾഡേഷൻ ലെവൽ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് പോയത്. ഇന്ന് അവസാനിച്ചിരിക്കുന്നത് 36,000 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഏകദേശം 771 points ഡൗണിലാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. സെക്ടോറിയൽ ഇൻഡെക്സുകളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സെക്ടോറിയൽ ഇൻഡെക്സുകളും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ നെഗറ്റീവിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് നിഫ്റ്റി ബാങ്കാണ്. ഏകദേശം 2% മൂവ്മെൻറ്റ്സ് ആണ് നിഫ്റ്റി ബാങ്ക് നമുക്ക് തന്നിട്ടുള്ളത്. SBI ബാങ്കും ഇൻഡസ്ഇൻഡ് ബാങ്കും അതേപോലെ തന്നെ ആക്സിസ് ബാങ്കും ഏകദേശം 2% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നമുക്ക് തന്നു. ആക്സിസ് ബാങ്കും SBI ബാങ്കും തന്നെ ആയിരിക്കും, ഇൻഡസ്ഇൻഡ് ബാങ്കും തന്നെ ആയിരിക്കും ബാങ്കിങ് സെക്ടറിനെ ഏകദേശം 2% ഡൗണിലേക്ക് നയിച്ചത്. ദെൻ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഫിൻ സർവീസ്, നിഫ്റ്റി 50 എന്നീ സെക്ടറുകൾ ഏകദേശം 1% ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ HCL ടെക്നോളജീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സിനെ കുറിച്ച് ഇന്ന് മോർണിംഗ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആണ് ഈ പ്രാവശ്യത്തെ അവരുടെ റിസൾട്ട് വന്നത്. സോ HCL ടെക് ഇന്ന് ഏകദേശം ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ആൻഡ് മാരുതി നമ്മൾ കഴിഞ്ഞ 2-3 days സംസാരിക്കുന്നുണ്ടായിരുന്നു. മാരുതിയിൽ നല്ല രീതിയിലുള്ള ലൈക്ക് ബ്ലോക്ക് ഡീൽസും ബൾക്ക് ഡീൽസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. സോ മാരുതിയും ഇന്ന് വീണ്ടും പോസിറ്റീവിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ആൻഡ് അഡാനി പോർട്സും ഏകദേശം 3% മൂവ്മെൻറ്റ്സ് എന്നിട്ടാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ഇടിയുകയാണ് കണ്ടത്. ഏകദേശം $101 ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നിൽക്കുന്നത്.
സോ അടുത്ത രണ്ട് ദിവസം നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ്. സോ പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് ഉണ്ടാവില്ല, നമുക്ക് മൺഡേ കാണാം. ബട്ട് നമ്മളുടെ ചാനലിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോക്ക് ട്രേഡിങ്ങിലും ഫിനാൻസിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും വീഡിയോസുമായിട്ട് നമ്മുടെ ടീം എത്തുന്നതായിരിക്കും. സോ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം കാണുക. സോ ലെറ്റ്സ് ലേൺ ആൻഡ് എൻ ടു ദ ബൈ എവരി വൺ.